കോമഡി മാസ്റ്റേഴ്സ് ഹാപ്പിനെസ് ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ. സോ നമ്മുടെ ഇന്നത്തെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഹാപ്പിനെസ് ചലഞ്ച് ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ നമ്മുടെ ഹാപ്പിനെസ് പ്രോജക്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? ഇന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് ഈ ചെയറിലല്ലേ ഇരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയറിൽ ഇരുത്തുന്നില്ല, അവർക്കിട്ടൊരു കുഞ്ഞു പണി, പണി എന്ന് പറയണ്ട, ഒരു ചെറിയ ഗെയിം എന്ന് നോക്കാം നമുക്ക്. സോ ആ ഗെയിമിന് വേണ്ടിയിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മാസ്റ്റേഴ്സിനെ. ഐ വെൽക്കം മണി പിള്ളരാജ് ചേട്ടൻ, നാദശിക്ക ആൻഡ് നസീർക്ക ഓൺ ദി സ്റ്റേജ്. യെസ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മള് ഹാപ്പിനെസ് ചലഞ്ചിനെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമ്മുടെ ഹാപ്പിനെസ് ചലഞ്ച് ഒരു കുഞ്ഞു ഗെയിമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് കുറച്ച് ലക്ക് കാർഡ്സ്, ഇത് ഞാൻ നിങ്ങളുടെ കയ്യിൽ തരും. ഉണ്ട് ഇല്ല എനിക്കറിയാം കൊച്ചി കള്ളൻ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇത് ഏത് കയ്യിലാണ് ഉണ്ട്, ഏത് കയ്യിലാണ് ഇല്ല എന്ന് നോക്കിയിട്ട് അതിന്റെ ആൻസർ എന്താണോ അത് മാത്രം കാണിക്കാം. ഉണ്ടില്ല എന്നുള്ള ആൻസർ ഇല്ല. പിന്നെ ഒരിക്കൽ കാണിച്ചിട്ട് പിന്നെ മാറ്റി കാണിക്കാം. ഒരൊറ്റ തവണ ഞാൻ ക്വസ്റ്റ്യൻ. അപ്പൊ റെഡി? റെഡി. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. പറഞ്ഞില്ല, ഉത്തരം കാണിക്കൂ. ഉണ്ട്, ഞാനതാ കാണിച്ചത്. അപ്പം നാദൃശിക്ക് ആരെയാണ് നാദൃശിക്ക് കാട്ടിലും സ്നേഹിക്കുന്നത്? എന്റെ മക്കളെ. ഛേ, അത് എനിക്ക് അങ്ങോട്ട് ആണല്ലേ. പക്ഷെ ശരിക്കും നമ്മൾ പറയണം, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നല്ലേ പറയുന്നത്. ഞാൻ എന്റെ മക്കളെ എന്നെക്കാളും സ്നേഹിക്കുന്നത് ആണല്ലേ. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഇടി കിട്ടി. അല്ല, ചെലപ്പോ മക്കളുടെ ഇടി കിട്ടുമെന്ന് എനിക്ക്. അല്ല, അത് അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന വേർഡ് തന്നെയാണ്. സഡൻ ആയിട്ട് വന്നതല്ലേ? അതെ, സഡൻ ആയിട്ട് വന്നതാണ്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇത് കാണിക്കാൻ കാരണം എന്താ വെച്ചാല്, നമ്മള് നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവും. നമ്മള് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്നേഹിക്കാം. ഞാൻ എന്നെ തന്നെ വെറുതെ അങ്ങനെ എന്റെ കൂടെ നിക്കണേ. ഉണ്ടല്ലോ ഞാൻ. കുട്ടി കുട്ടി പറഞ്ഞ ആ ചോദ്യം ഞാന് അതിനെ കുറിച്ച് ഒരു ദീർഘവീക്ഷണം നടത്തണമല്ലോ. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് അബദ്ധം പറ്റാൻ പാടില്ലേ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോ? കൊച്ചു കള്ളൻ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനല്ല, മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോ അന്നൊരു ഡയമണ്ട് ജൂബിലി നടക്കുമ്പോ എന്റെ സോവന്നീറുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് പരസ്യം പിടിക്കാനായിട്ട് ഞാനും അന്ന് അവിടുത്തെ സെക്രട്ടറി, ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയാണ്. അങ്ങനെ ഞാൻ മൂന്നാല് പേര് ഈ ചാലയിൽ കടകളൊക്കെ കയറി ഇറങ്ങി വല്ല പരസ്യം കിട്ടുന്നു നോക്കിയിരുന്നു. എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം അന്നും ഉണ്ട്. അപ്പൊ ഒരു മണിയായപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വിശപ്പ് സഹിക്കാൻ പോയി. ആരേലും കാലിലാണോ? ഇല്ല, പഠിച്ചോണ്ടിരിക്കില്ലേ ടെൻത്തിലൊക്കെ. അങ്ങനെ ആ കിഴക്കെ കൂട്ടകത്തോട് രാമനാമടം എന്നൊരു കല്യാണം ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ കയറ്റപ്പോൾ നേരെ കയറി അകത്തിരുന്നു, സുഖമായിട്ട് സദ്യ ഉണ്ടെന്ന് തിരിച്ചു വരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, ഒരു തിരക്കേടില്ലാത്ത ഷർട്ട് ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് 33 കല്യാണ മണ്ഡപമുണ്ട്. എവിടുന്ന് വേണം സദ്യ ഉണ്ടാകുന്ന ഒരാളിനെ വിളിച്ചോണ്ടിരിക്കും. ഗോതമ്പ് പുട്ടും പയർ തരരുത്. സത്യം അറിയുന്ന സ്ഥലത്താണ് ഞാൻ വരുന്നത്. നിങ്ങളുടെ ഉണ്ടോ കല്യാണ മണ്ഡപങ്ങൾ? കല്യാണ മണ്ഡപം അവിടെ തിരുവനന്തപുരത്ത് അത്ര ഇല്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വന്നിട്ട് വേണ്ട വേണം. പിന്നെ അത് മാത്രമല്ല ഏട്ടാ, ഞങ്ങൾക്കൊക്കെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ താമസിച്ചത് ഏലൂർ എന്ന് പറയുന്ന പക്ക ഗ്രാമമാണ്. അവിടെ നിന്ന് കല്യാണ മണ്ഡപത്തിൽ വരണമെങ്കിൽ നമ്മൾ എറണാകുളത്ത് വരണം. ആ സമയത്തൊക്കെ നമ്മുടെ കൈ ഉഴപ്പി നടക്കുന്ന പ്രായത്തിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രായത്തിലാണ് നമ്മളുടെ ഫ്രണ്ട്സായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കല്യാണ മണ്ഡപത്തിലൊക്കെ കയറി ഊണൊഴിക്കുന്ന പരിപാടിയൊക്കെ നടക്കുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രായത്തിൽ നമ്മൾ ഏലൂര് മാത്രം ചുറ്റുവട്ടത്തിരുന്നു. അതിനിടയിൽ ഈ എറണാകുളത്തേക്ക് പോകാനുള്ള കാശൊക്കെ കുറവായിരുന്നു. അല്ല, ഞാനതല്ല വിളിച്ച കല്യാണത്തിന് തന്നെ പോകാൻ പറ്റുന്നില്ല. പിന്നെ വിളിക്കാത്ത കല്യാണത്തിന്. ഓക്കേ, പ്രായം കുറച്ച് പറയാറുണ്ടോ? അപ്പൊ ഞാൻ ഇപ്പൊ പ്രായം ചോദിച്ചാൽ നിങ്ങൾ പറയും? പിന്നെ എന്നാ ഞാൻ ചോദിക്കുന്നില്ല. ഒരേ സമയം പല കാമുകിമാരെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നാദക്കൊന്നും പുല്ലാണ് എനിക്ക് വീണ്ടും. അല്ല, ഉത്തരം തരുന്നില്ല. രാജേട്ടാ അത് പറ്റാറില്ല അല്ലേ? പലരെ ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മള് പോയി പോയി കണ്ടതല്ലേ. ആണ്ടോ ആ ടെക്നിക്ക് പഠിച്ചാൽ മതി. നസീർക്ക് ഉത്തരവില്ലേ?
ബുദ്ധിമുട്ടാണല്ലേ. പിന്നെ എനിക്ക് പറ്റുന്നില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ബുദ്ധിമുട്ടേ അല്ല, ഇതൊക്കെ ഞാൻ പുഷ്പം പോലെ കളയും. പിന്നെ പറഞ്ഞ കള്ളത്തരങ്ങൾ ഏതെങ്കിലും ഭാര്യ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പറഞ്ഞ കള്ളത്തരങ്ങൾ ഭാര്യ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഉത്തരം ഇവിടെ ഞാനിപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നൊണ പറഞ്ഞിട്ടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സേഫ് സൈഡ് ആണ്. അതായത് വേറെ നൊണയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനായിട്ട് എന്തിനാ പറഞ്ഞത്? ഓക്കേ, നെക്സ്റ്റ് വൺ. ഈ ചോദ്യങ്ങൾ മുഴുവൻ കുടുംബം നടക്കുന്നുണ്ട്. കുടുംബം നിലക്ക് എപ്പിസോഡ് എന്ന് പറയും. പരീക്ഷയിൽ കോപ്പി അടിച്ചത് എപ്പോഴെങ്കിലും പാളിപ്പോയിട്ടുണ്ടോ? ആശ്രമം കോപ്പി അടിക്കാൻ ശ്രമിച്ചു പാളിയിട്ടില്ല. ഞാൻ കോപ്പി അടിക്കുന്നില്ല. കോപ്പി അടിച്ചതൊക്കെ സക്സസ് ആയിട്ടില്ല. ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. പേപ്പർ ഏതൊക്കെയാന്നുള്ളത് മാറിപ്പോയിട്ട് അങ്ങനെ വെറുതെ സമയം പോയിട്ട് പിന്നെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നന്നായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞ കുട്ടികൾക്ക് ടീച്ചറിന്റെ വക നല്ല കൺഗ്രാചുലേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം ഗംഭീരമാക്കിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, എവിടെയും പോകരുത്, തന്നെ സ്റ്റേ ചെയ്യുക. വിൽ ബി റൈറ്റ് ബാക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ തുടക്കം ഗംഭീരമായിരുന്നില്ലേ ചേട്ടാ? വികാസ്, അപ്പൊ നമുക്കിനി കുറച്ചു നേരം ഇരുന്ന് റിലാക്സ് ചെയ്ത് ഒരുപാട് ചിരിക്കാം. നമുക്ക് വെൽക്കം ചെയ്യാം സ്കിറ്റ് ആണ്, എ സ്പെഷ്യൽ സ്കിറ്റ് ഓൺ ദി സ്റ്റേജ്. നിങ്ങൾ എന്തോ ഇങ്ങനെ ഈ വെരുവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിങ്ങളുടെ പെണ്ണുമ്പോൾ എന്താ പ്രസവിക്കാൻ നിൽക്കുന്നു? എന്റെ കൂട്ടം പറയപ്പിക്കരുതാ. നിന്റെ ഒറ്റ ഒരാളുടെ അന്ധവിശ്വാസം കൊണ്ടാണ് നമ്മൾ ഈ ലോഡ്ജിൽ ഇവിടെ റൂം എടുത്ത് താമസിക്കേണ്ടി വന്നത്. ഞാൻ എന്താ അന്ധവിശ്വാസം പറഞ്ഞു? കുറച്ചെങ്കിലും ഒക്കെ ദൈവത്തെ വിശ്വസിക്കണം. ഇനി കണ്ട ജ്യോത്സ്യന്മാരുടെ ബോർഡ് കാണുമ്പോ അങ്ങോട്ട് കയറി പോവല്ല. എന്തിനാണ് നമ്മുടെ സമയവും ടൈം ഒക്കെ നോക്കണത്? അങ്ങനെ വിശ്വാസം ഇല്ലായ്മ പറയരുത് കേട്ടോ. നിങ്ങളുടെ അമ്മ അവനെ കാർ ആക്സിഡന്റ് മരിക്കുമെന്ന് പറഞ്ഞത് ഇതേ ജ്യോത്സ്യം തന്നെയല്ലയോ? എന്നിട്ട് എന്റെ അമ്മ കാർ ആക്സിഡന്റിലൊന്നുമല്ല മരിച്ചത്. പിന്നെ എങ്ങനെ അമ്മാവൻ മരിച്ചത്? എടി, ഈ ജ്യോത്സ്യം പുലി പോലെ നടന്നിരുന്ന എന്റെ അമ്മാവനെ ഈ ജ്യോത്സ്യം വിളിച്ചിട്ട് പറഞ്ഞ് കാർ ആക്സിഡന്റിൽ ഇന്ന ദിവസം മരിക്കും എന്ന് പറഞ്ഞു. ആ ദിവസം എന്റെ അമ്മാവൻ പേടിച്ചിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. പുള്ളിയുടെ കഷ്ടകാലത്തിന് പുള്ളി വീട്ടിൽ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോ ഏതോ ടോയ്ലറ്റ് ചവിട്ടി മലനടിച്ചു വീണ് അപ്പൊ തന്നെ മരിച്ചു. ഏതോ ടോയ്ലറ്റ് ചവിട്ടി മലനടിച്ചു വീണ്? ഏതോ ടോയ്ലറ്റ് ചവിട്ടിയത്? ഞാൻ ഓർക്കണമൊന്നുമില്ല. കാറിലായിരുന്നു, കൊച്ചു കളിക്കാൻ വെച്ചിരുന്ന കാറെ ചവിട്ടിയ വീണ്. അല്ലാതെ ഇങ്ങനെ കാറ് കൂട്ടിയിടിക്കണമെന്നൊന്നും ഇല്ല. ആക്സിഡന്റ് ഉണ്ടാവാനെ ജോൾസിന് പറഞ്ഞാൽ അച്ചിട്ട് കാര്യമാ. പിന്നെ അച്ചട്ട് അയാള് പറഞ്ഞ എന്ത് കാര്യം ഫലിച്ചേക്കണത്? എന്റെ ദൈവമേ, ദൈവത്തിന് നിരക്കാത്ത പറയരുത് കേട്ടോ. നിങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലയോ? എന്തായാലും ഒരൊറ്റ കാര്യം മാത്രം കറക്റ്റ് ആയിട്ടില്ല. 28-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഒരു ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അത് മാത്രം ശരിയായിട്ടില്ല. അത് പറഞ്ഞ ദുരന്തം ഉണ്ടാവില്ലെന്ന്? എടി, 28-ാമത്തെ വയസ്സിലാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അതല്ലേ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തം? ഒന്ന് പോയേട്ടായിരുന്നു. എന്തായാലും ജോൽസര് പറഞ്ഞ എനിക്ക് ഭയങ്കര വിശ്വാസമാ. നിങ്ങക്ക് ഇന്നും 3 മണിക്ക് എന്തായാലും നിങ്ങളെ പാമ്പ് കൊത്തു. പാമ്പ് കടിച്ച് മരിക്കും പറഞ്ഞേക്കണത്? അതിന്റെ പേരിലല്ലേ നമ്മൾ ഈ ലോഡ്ജിന്റെ 15-ാം നിലയിൽ വന്ന് റൂം എടുത്തേക്കണത്? 15-ാമത്തെ നിലയിലല്ലേ താമസിക്കുന്നേ? അപ്പൊ പിന്നെ ഈ ലിഫ്റ്റിൽ കൂടെ ഒന്നും പാമ്പ് വരത്തില്ലല്ലോ. എടി, വിഷകാരനെ വിളിക്കാനായിട്ട് നിന്റെ ഒരു അളിയനെ ഞാൻ അങ്ങനെ പറഞ്ഞു വിടണ്ടായില്ല. അവനെ ഇതേവരെ കണ്ടിട്ടില്ല. മണി 2 ആവാൻ പോണെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്തായാലും കേറി വരത്തില്ലല്ലോ. വിഷകാരിയെ പോയി കണ്ടു. കേരളത്തിൽ ഏറ്റവും പ്രശസ്തനായ വിഷകാരിയാണ് വരാൻ പോകുന്നത്. എന്നിട്ട് ഹരി ഇതേ അയാൾ വന്നോണ്ടിരിക്കുന്നു. എന്റെ കൂട്ടം ഓടി കയറി വരാൻ പറ്റുന്ന സ്റ്റെപ്പ് കയറി പതുക്കല്ലേ വരാൻ പറ്റത്തുള്ളൂ. ഇതേ വരുന്നുണ്ട് പുള്ളി. ഞങ്ങള് പാരമ്പര്യമായിട്ട് വിഷഹാരികളാണ്. അച്ഛൻ അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിൻതലമുറകളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി എന്റെ മകനിലേക്ക് ഇത് പകർന്നു കൊടുക്കും. അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പോകും. ഇവിടുത്തെ സംഭവം എന്താണെന്ന് അറിയാമോ? സംഭവം എന്താണ് എനിക്ക് അത് വ്യക്തമായില്ല. ഇയാള് വന്ന് ഇയാൾക്ക് വെള്ളം വരുന്നു എന്നെ വിളിക്കാൻ വന്നാലും എനിക്ക് അങ്ങ് വ്യക്തമായില്ല. എന്താ സംഭവം? സംഭവം എന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ ഇന്നൊരു ജ്യോത്സ്യനെ കാണാൻ പോയി. ഇവളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ ചെന്ന് ജ്യോത്സ്യന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ എന്റെ ആയുസ് തീർത്തേക്കാണ്. ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് എന്നെ പാമ്പ് കടിച്ച് ഞാൻ മരിക്കുമെന്നാ പറഞ്ഞേക്കണത്.
അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. പേടിക്കണ്ട, ഇപ്പൊ ഏതായാലും ഞാൻ ഇവിടെ വന്നല്ലോ. ഞാനെന്ന് പറഞ്ഞ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മളൊന്നും പേടിക്കണ്ട. കുത്തിയം ബാബിനെ വിളിച്ചു വരുത്തി വിഷ ഇറക്കിക്കുന്ന ഒരാളാണ് ഞാൻ. അന്നേരം വിളിച്ചിട്ട് പാമ്പ് വന്നില്ലെങ്കിലോ? ഞാനിവിടെ ഇല്ലേ, പിന്നെ എന്തിനാ പിടിക്കും പാമ്പ്? എങ്ങനെ നടക്കുന്ന അങ്ങനെയല്ല, അനുഭവങ്ങളുണ്ട്. എന്റെ അച്ഛൻ മരിച്ച അങ്ങനെയല്ലേ? പാമ്പ് കടിച്ചാ? ആ പാമ്പ് കടിച്ചാ മരിച്ചേ. നിങ്ങൾ എന്തിനാ കൊത്തിയ പാമ്പിനെ വിളിച്ചു വരുത്താൻ? എന്ത്, ഞാൻ വിളിച്ചു വരുത്തി, പാമ്പിന് വരാൻ പറ്റിയില്ല, അതല്ലേ സാഹചര്യം? എന്താണത്? അച്ഛൻ ഇവിടുന്ന് കമ്പത്തിന് ലോഡ് എടുക്കാൻ പോയപ്പോഴാണ് അവിടെ വെച്ചാണ് പാമ്പ് കടിച്ചത്. അവിടെ നിന്ന് എല്ലാരും കൂടെ ഓടി പിടിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പാമ്പിനെ വിളിച്ചു, പാമ്പ് കമ്പത്തുനിന്ന് പുറപ്പെട്ടു. പക്ഷേ കമ്പ ഇപ്പുറം വന്നപ്പോ നമ്മുടെ ബോർഡില്ലേ, അവിടെ വന്നപ്പോ പാമ്പ് സ്റ്റക്കായി. കേരളത്തിലേക്ക് അടക്കാൻ പറ്റിയില്ല. കേരളത്തിൽ ഹർത്താലാണെന്ന്, ഒരൊറ്റ വാഹനം ഓടുന്നില്ല, ഒന്നുമില്ല. പാമ്പ് അവിടെ വന്നിട്ട് തിരിച്ചു പോയി. അങ്ങനെ ഇവിടെ അച്ഛൻ ഇവിടെ കിടന്ന് മരിക്കുമായിരുന്നു. അല്ലേ പാമ്പ് വന്ന് വിഷം എടുത്തേനെ? അല്ലേ ഇന്ന് വല്ല ഹർത്താലും വല്ലതുകൊണ്ടാ? നമുക്ക് ഇപ്പൊ ഹർത്താലൊന്നുമില്ല. ഇതിപ്പോ ഏതായാലും 3 മണിക്കാണ് അല്ലേ? 3 മണിക്കാണ്. 3 മണിക്ക് വേറെ ഒരു അപ്പോയിന്റ്മെന്റ് എനിക്കുള്ളതാണ്. അയ്യോ പോവരുത്. അല്ലെ ആശുപത്രിയിൽ കിടക്കാണ്, എനിക്ക് അവിടെ പോകണം. രാവിലെ ഇങ്ങോട്ട് വന്നപ്പോ ഒരു കേസുണ്ടായിരുന്നു, വീട്ടിൽ ഒരു പാമ്പടി കേസുണ്ടായിരുന്നു. അപ്പൊ ആ കേസ് കിട്ടാൻ തന്നെയാണ് എനിക്ക് അങ്ങോട്ട് പോകണം. അതാണ്. അല്ല പോവരുത്. കാരണം അഥവാ ഇവിടെ വരുത്തില്ല, അഥവാ വന്ന് കൊത്തിയാൽ കൊത്തിയാൽ ആ പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിളിച്ച് വിഷം അർപ്പിച്ചിട്ട് ഞാൻ ഇവിടെ പോത്തുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഏതായാലും നമ്മൾ ഇപ്പൊ ഇതിന്റെ അകത്തല്ലേ, 15 മേലല്ലേ പാമ്പ്? സ്റ്റെപ്പ് കയറിയിട്ടൊന്നും പാമ്പ് ഇവിടെ വരികയല്ല. ഞാനും പറഞ്ഞ എനിവേ വന്ന് കടിച്ചെന്ന് വെച്ചോ. അത് പോകുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് വിഷം ഞാൻ ഇറക്കിച്ചിട്ടേ എടുത്തുള്ളൂ. ആ കാര്യത്തിൽ ഞാൻ അഗ്രഗണ്യനാണ് കേട്ടോ. അല്ല അങ്ങനെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ട്? ഇഷ്ടം പോലെ അനുഭവങ്ങളല്ലേ കിടക്കുന്നത്. എന്റെ ഒരു അടുത്ത ബന്ധു ഒരു ചെറുക്കനാ, 18 വയസ്സേ ഉള്ളൂ. അവന്റെ ജാതകം എഴുതിയപ്പോ 18-ാമത്തെ വയസ്സിൽ ഇവൻ വിഷത്തിന്റെ ഇതേറ്റ് മരിക്കുമെന്നാണ് ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ 18 വയസ്സ് അവനായപ്പോ ഇവന്റെ അച്ഛനും അമ്മയ്ക്കും ആദ്യം അങ്ങോട്ട് തുടങ്ങി. എന്ത് ചെയ്യും ചെറുക്കനെ വീട്ടിൽ നിർത്തിയാ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എവിടെ വെച്ചാലും പാമ്പ് കടിക്കും. അങ്ങനെ തന്നെ എടുത്ത് ഈ ചെറുക്കനെ ഇവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ കൂടെ നിർത്തി. കൂട്ടുകാരന്റെ വീട്ടിൽ ആ വീട്ടിൽ കൊണ്ട് നിർത്തിയപ്പോ കറക്റ്റ് 18 വയസ്സായപ്പം ആ വീട്ടിൽ വെച്ച് അവനെ പാമ്പ് പിടിച്ചു. അവിടെ പോയി നിന്നിട്ട് രക്ഷപ്പെട്ടില്ലേ? ഈ കൂട്ടുകാരൻ എന്നാ പരിപാടി എന്ന് പറഞ്ഞോണ്ടോ? എന്താ പരിപാടി? പാമ്പ് കൊടുത്തായിരുന്നു. ആ പാമ്പിനെ പിടിക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ കൂട്ടുകാരനുള്ളായിരുന്നു. അവന് ഈ പാമ്പിനെ പിടിച്ചൊരു ടിന്നിന്റെ അകത്ത് ഇട്ട് വെക്കും, എന്നിട്ട് പിറ്റേന്ന് എവിടെയും കാട്ടിക്കൊണ്ട് കളയാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ അവനുണ്ടായിരുന്നു. രാത്രിയായപ്പോ ഇവന് പറഞ്ഞിക്കാത്ത എന്തെങ്കിലും സാധനം തിളങ്ങുന്നുണ്ട്. ഇവൻ ആഫ്രിക്കോട്ടാന്നും പറഞ്ഞിട്ട് ഇത് തുറന്നിട്ട് അതിന്റെ അകത്ത് കൈയിട്ട് കടിച്ചു. അന്നേരം നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ഞാനിവിടെ വന്നല്ലോ, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് 3 മണിക്ക് പോകേണ്ട കേസ് കിട്ടുണ്ടോ? എന്തിനാണ് 3 മണിക്ക് പോകുന്നത്? കാര്യം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പാർട്ടിയെ പാമ്പ് കടിച്ചു. അപ്പൊ പാമ്പ് കടിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ ഇരിക്കും, വെയിറ്റ് ചെയ്യ്, പാമ്പിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, പാമ്പ് വന്നും വിഷം എടുത്തിട്ട് പൊക്കോളും, എന്നിട്ട് നിങ്ങൾക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഇവന്റെ കൂടത്തിൽ ഒരുത്തിട്ടുണ്ട്. അവൻ ഭയങ്കര നിരീശ്വര പറയും, അതിന് ഇതൊന്നും വിശ്വാസമില്ല. അവൻ പറഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവാ, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവാ എന്ന് പറഞ്ഞു ഇവനെ പൊക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോയി. ആരെ ഈ പാമ്പ് കടിച്ചാൽ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ പോയി. ഞാൻ വിളിച്ച സമയത്ത് കറക്റ്റ് ആയിട്ട് പാമ്പ് വരുമെന്ന് ചെന്നു. പാമ്പ് വന്നപ്പം കൊത്താനായിട്ട് ആളില്ല, പാമ്പ് ചമ്മയിട്ട് തിരിച്ചു പോകാൻ എന്നെ വഴക്കം പറഞ്ഞു വെച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു പോകണ്ട, ഇവിടെ നിൽക്കേ, ആളെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട്, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി വിഷം ഇറക്കാന്ന് പറഞ്ഞ് പാമ്പിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അത് അറ്റാക്കിലെ അതിനല്ലേ സുഹൃത്തായി ഞാൻ പറഞ്ഞില്ലേ എന്റെ ചേട്ടാ അഴിക്കത്തില്ല. അത് ഞാനിവിടെ ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. ഞാനേ കാണിച്ചില്ല ഈ ചാക്കിനകത്ത് ആ പാമ്പിനെ ഉണ്ട്. ഇത് നേരെ മെഡിക്കൽ കോളേജ് ചെല്ലുക, അവന്റെ അടുത്ത് നിന്ന് വിഷം ഇറക്കുക, തിരിച്ചു വീട്ടിൽ കൊണ്ട് കാട്ടിൽ എവിടെ തുറക്കരുത്. നിങ്ങൾ നോക്കിയ പാമ്പിനെ അതെ നോക്കിയ വേണേ കണ്ടു തുറക്കണ്ട. ഞാൻ നോക്കട്ടെ. ഞാൻ കൊണ്ടുവന്നു, ഇത്ര നേരം എന്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ ആരെങ്കിലും എടുത്തായിരുന്നു? ഞാൻ കേറി വരുന്ന വിളിക്കാൻ നടയുടെ അവിടെ വെച്ച് അവന് ചാക്ക് താഴെ വെച്ചു മുണ്ടൊന്നും മടക്കി കുത്തി. അത്ര സമയമുള്ളൂ, എന്നാലും ഇവിടെ വന്നപ്പോ ഇവിടം വരെ ഉണ്ടായിരുന്നു സാധനം. അതെ നിങ്ങളിങ്ങനെ കയറി ഇരിക്കില്ല, ചിലപ്പോ ബെഡിന്റെ അടിയിൽ അങ്ങനെ ചാടി മാറി. പ്രേംനാഥെ പ്രേംനാഥ് പ്രേംനാഥെ പ്രേംനാഥോ എന്തോ പേരൊക്കെ പാമ്പിന്. പ്രേംനാഥെ വിളിച്ച പ്രേംനാഥ് പ്രേംനാഥെ എന്റെ ഭാഗത്തെ കുഴപ്പമില്ല, ചാക്കിന് ഓട്ടേ ഉണ്ടായിരുന്നു, അത് ഞാൻ അറിയുന്നുണ്ടോ? ഇതിന്റെ അത്തൊന്നും ഇല്ലടോ, ഇതിന്റെ അത്ത കൊണ്ട് എനിക്കറിയാമല്ലോ. പ്രേംനാഥേ പ്രേംനാഥ്.
മൂന്ന് മണി കഴിഞ്ഞ് മൂന്ന് അഞ്ചായി ആയോ ഒത്തിരി സംഭവം കുഴപ്പമില്ല അതെങ്ങനെ മൂന്ന് മണിക്ക് അടിക്കൂന്നല്ലേ പറഞ്ഞേ ഞാൻ പറഞ്ഞില്ലേ പാമ്പ് ടൈമിങ്ങിന്റെ കാര്യത്തിൽ കറക്റ്റ് വാക്ക് പാലിക്കുന്നതാണെന്ന് മൂന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൊക്കെ അടിച്ചിരിക്കും ഇപ്പൊ മൂന്ന് അഞ്ചായില്ലേ ധൈര്യമായിട്ട് പഠിക്കണ്ട പാമ്പ് അടിക്കില്ല നൂറ് വയസ്സാ എന്റെ ചേട്ടന്റെ ആയുസ് അപ്പൊ ജോത്സ്യന്മാര് പറയുന്ന അങ്ങനെ അങ്ങോട്ട് നമ്മൾ തട്ടിക്കളയാൻ പറ്റിയാണ് മൂന്ന് മണിയായപ്പോ കൊത്തിയില്ല നിങ്ങൾ രക്ഷപ്പെട്ടു അത്രേ ഉള്ളു അപ്പൊ പിന്നെ എന്റെ ഫീസ് എന്നൊക്കെ ഞാൻ അങ്ങ് പോകാറുണ്ട് എനിക്ക് ഇട്ടേക്കണം ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാവും അല്ല അത് അത് പോയി കാണും അത് ചിലപ്പോ ആ ആശുപത്രി കിടക്കുന്ന ആ രോഗിയില്ലേ ആ രോഗിയെ കൊത്തിയ പാമ്പിനെ ഞാൻ കൊണ്ടുവന്നത് അപ്പൊ അത് ഞാനിവിടെ ഈ ഇത് അടിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിന് ബോർ അടിച്ചു കാണും അത് ഇറങ്ങി നേരം മെഡിക്കൽ കോളേജ് ചെന്ന് ആ വിഷം ഇറക്കിയിട്ട് അത് ഒപ്പിയുടെ വാതിക്കയക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകും ഞാൻ ഇറങ്ങട്ടെ അവിടെ ഇട്ടേക്കാണ് ചാക്ക് കിട്ടണേ ശരി കേട്ടോ പാരമ്പര്യം ഇതാണ് അതായത് പഠിച്ചാൽ കിട്ടുന്ന കാര്യമല്ല ഇതൊക്കെ ഇതൊക്കെ ഓരോ വ്യക്തികൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇനി ഒരു ജോത്സ്യനെ നമ്മൾ അവിശ്വസിക്കാൻ പാടില്ല ഇതെന്റെ രണ്ടാം ജന്മം ഉണ്ടോ അപ്പൊ നമ്മള് നമ്മുടെ മാസ്റ്റേഴ്സിന്റെ ഒരു ഗെയിം കണ്ടു ഒരു സ്പെഷ്യൽ സ്കിറ്റ് കണ്ടു ഇനിയും ഉണ്ട് എവിടെയും പോകരുത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും ഒരു ഷോർട്ട് ബ്രേക്ക് വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ് ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സെഗ്മെന്റ് ആയ താര വിളയാട്ടാണ് സോ താര വിളയാട്ടിൽ വിളയാടാൻ വേണ്ടിയിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു ആദർശ് ഹായ് ആദർശ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് താങ്ക് യു സോ മച്ച് യെസ് അപ്പൊ താര വിളയാട്ടാണ് ഇവിടെ വിളയാടാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മളെ നമ്മുടെ മാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് ഓഡിയൻസ് ഉണ്ട് എല്ലാവരും എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് യു ഹാവ് ഗോട്ട് സം ടൈം വിത്ത് us അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ മിമിക്രി എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ വേറൊരു തലമാണ് എന്ന് പറയുമ്പോൾ ബീറ്റ് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമാണ് ഫോറിൻ കൺട്രീസിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് അപ്പം ഡി ജെ പെർക്കഷൻ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് സൗണ്ട് വോക്കലിൽ കൂടെ അവതരിപ്പിക്കുന്നു അതാണ് ഫുൾ ലൈവ് ആയിട്ട് യെസ് അപ്പൊ ലൈവ് ആയിട്ട് കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ് ഉറപ്പായിട്ടും പറയാ ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ
ശരിക്കും നമ്മളൊരു ഡി ജെ ആയിട്ട് നിൽക്കുന്ന ഒരു എഫക്ട് ഉണ്ടായിരുന്നു. ഇനി ഒരുപാടുണ്ട്, അതല്ലേ, ഇനിയും വരുന്നുണ്ട് ഐറ്റംസ്. ഞാനിപ്പം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഒരു 5 വർഷമായി. നസീറിക്കോടൊക്കെ ഒരുപാട് പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സന്തോഷം. അപ്പം ഈ ഇത് വേദികൾ അവതരിപ്പിച്ച് കഴിയുമ്പം ആൾക്കാരൊക്കെ ഉണ്ടാവുന്നൊരു സംശയമുണ്ട്, ഇത് ഒറിജിനൽ തന്നെയാണോ, ഇനി എന്തെങ്കിലും കൺസോളിൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണോ എന്ന്. അങ്ങനെ ആൾക്കാർ വന്നിട്ട് ചോദിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇത് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ്. അപ്പം അത് രാജു ചേട്ടൻ ഒന്ന് ചെയ്യായിരുന്നെങ്കിൽ ഒന്ന് പൊളിച്ചേനായിരുന്നേനെ എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ചേട്ടന് പറഞ്ഞുതരാം. അത് ചേട്ടൻ അതുപോലെ ഒന്ന് ചെയ്താൽ മതി, ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ പറയുന്നത് അറിയോ, ഏറ്റവും നല്ലത് പഠിപ്പിക്കാൻ പറ്റിയ ആളെന്ന് പറഞ്ഞാൽ ഗോപികയാണ്. പഠിപ്പിക്കാം ഒരു തുപ്പല് തിരക്കാത്ത രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇനി സിമ്പിളായിട്ട് അപ്പം ഇതാണ് സംഭവം ശരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ സംശയം ചോദിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഈ ബീറ്റ് ബോക്സിങ് നമ്മളെ ഒരു മലയാളി ഓഡിയൻസിന് അധികം എന്ന് പറഞ്ഞാൽ ഒരു 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 അതിൻ്റെ മിമിക്രി ആയിട്ടാണ് കാണുന്നത്. അപ്പം കുറച്ചും കൂടെ രസകരമായിട്ട് ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ ബീറ്റ് ബോക്സും മിമിക്രിയും ഒരുമിച്ച് ഞാനത് മിക്സ് ഒരു കൊളാബ് ചെയ്തു ആദ്യമായിട്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പം ഉമ്മൻചാണ്ടി സാറ്, വെള്ളാപ്പള്ളി നടേശൻ സാർ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അവരുടെ ശബ്ദത്തിൽ ഇതുപോലെ ഡി ജെ അവതരിപ്പിക്കാറുണ്ട് റീമിക്സ് പോലെ. അപ്പം ഞാൻ എക്സാമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഉമ്മൻചാണ്ടി സാറിൻ്റെ ശബ്ദമാകുമ്പം രാഷ്ട്രീയം അടിമതിയായിട്ടാണ് ഇതാണ്. ഇനി വേറൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാർ, അദ്ദേഹത്തിന്റെ ശബ്ദം മഞ്ഞക്കിളിയുടെ മോളി. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ സിനിമയിലെ തന്നെ കുറച്ച് ബി ജി എംസ് നടന്മാർ സ്റ്റാർസിന്റെ ബി ജി എംസും ചെയ്യാറുണ്ട്. ബി ജി എം എന്ന് പറയുമ്പം ഇപ്പം ഞാൻ കുറെ വേദികൾ അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അത് ഒന്നും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത ഒരു പുതുമയായിട്ട് ആ നടന്മാര് തന്നെ ഇതുപോലെ ബി ജി എം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. അപ്പം ഈ എൽ ഇ ഡി സ്ക്രീനിൽ അത് പ്ലേ ചെയ്യും നടന്മാരുടെ വിഷ്വലി. അപ്പൊ അതിനനുസരിച്ച് ഡബ് ചെയ്യാം. ബീറ്റ് ബോക്സിംഗ്. ആദർശ് എന്റെ കൂടെ ഇപ്പൊ എത്ര 2-3 കൊല്ലമായില്ലല്ലോ. മൂന്ന് വർഷമായിട്ട് എന്റെ പ്രോഗ്രാമിലുണ്ട്. എന്നിട്ട് നീ പഠിച്ചില്ലേ? ഇല്ലില്ല, ഇത് ഞാൻ കൊറേ നോക്കി, രക്ഷയില്ല. ഇത് കണ്ടിട്ടില്ല, ഇത് ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ നമ്മുടെ ഗംഭീരമാണോ? നമ്മളൊരു 50,000 ബാർ സൗണ്ടിലൊക്കെ കേട്ടാണല്ലോ. എക്സാക്ട്ലി, അതാണ് ഭയങ്കരമായിട്ട് ആ ഒരു ഏരിയ കിടുങ്ങുന്നുള്ളതാണ്. ശരിക്കും ആദർശ്,
ഇനിയുണ്ട് നമ്മള് മിമിക്രി ഗാനമേളയൊക്കെ ഉണ്ടല്ലോ, അത് ഇപ്പം ഞാൻ ഒറ്റ ഒരാളെ ഉള്ളൂ, അത് അത് ഒരു എന്റെ ശബ്ദം തന്നെ ഒരു 100 ശബ്ദമാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് തന്നെ ഞങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കൺസോളിന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അപ്പോ ഇതാണ് നേരത്തെ കൊണ്ടുവരാൻ പറഞ്ഞ കൺസോൾ. ഇത് വർക്ക് ആവണമെങ്കിൽ ഇതിന്റെ പേര് പേരെന്ന് പറയുന്നത് ലൂപ്പ് സ്റ്റേഷൻ എന്നാണ്. അപ്പൊ ഇത് കേരളത്തിൽ ആദ്യമായിട്ട് മേടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വേണമെങ്കിൽ ഞാനൊന്ന് പറയാം, വേണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനൊന്ന് പറയാം. ബീറ്റ് ബോക്സിംഗ് ആണ് ഞാൻ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്, വോക്കൽ കൊണ്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രീ റെക്കോർഡിംഗ് അല്ല, 100% ലൈവ് ആണ്. ഇപ്പം എനിക്ക് ഒരേ സമയത്ത് 6 ശബ്ദങ്ങളൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. അപ്പം ഇതിനകത്താണെങ്കിൽ 100 ശബ്ദങ്ങൾ ഇതാക്കാം. അപ്പം ഒരു പാട്ടടിക്കുകയാണെങ്കിൽ നമുക്ക് സിനിമയിലൊക്കെ മാസ്റ്ററിലെ കുട്ടി സ്റ്റോറി എടുക്കാം, അത് എന്റെ വോക്കലിൽ ഡയറക്റ്റ് ആയിട്ട് ലൈവ് ആയിട്ട് ചെയ്യാൻ പോയാണ്. ശരിക്കുള്ള ഒരു സംഭവത്തിലോട്ട് കിടക്കാം. ടൈറ്റാനിക്കിലെ ബീജിയും ഫുള്ളായിട്ട് ഒരാളുടെ ശബ്ദത്തിലൂടെ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്രത്തോളം പെർഫെക്ഷൻ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ടൈറ്റാനിക് ആ ഒരു ബീജത്തിലോട്ട് നമുക്ക് ഇന്ന് പോവാം. ഒന്നാമത്തെ സൗണ്ട് ആഡ് ചെയ്യാണ്. കേൾക്കുന്നുണ്ടല്ലോ. ഇനി എന്റെ പുറത്ത് ഒരു ലെയറും കൂടെ. ഇനി അതിന്റെ എഫക്റ്റ് ഒന്നും കൂടെ കിട്ടാൻ വേണ്ടി ആ ഒരു കടലോരത്തിന്റെ എഫക്റ്റും ആ ഒരു ബീച്ചിന്റെ ശബ്ദം ഒന്ന്. എനിക്ക് ഞാൻ ഇങ്ങനെ ഇനിയും വരുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ആ വെള്ളത്തിന്റെയും ഇതൊക്കെ എനിക്ക് നമ്മുടെ അമൃത ടിവി പ്രേക്ഷകർക്കും ബീറ്റ് ബോക്സിംഗ് എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ശരിക്കും പലർക്കും ഇപ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഒരു ഐറ്റം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. സത്യം ഞാൻ ഇത് ആദ്യമേ ഒരു സ്റ്റേജിലൊക്കെ ചെയ്തപ്പോ അവിടുന്ന് ആക്ഷൻ കാണിക്കുമ്പോ അവിടുന്ന് കൺട്രോൾ ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര പുച്ഛവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നീടാണ് ഇത് മനസ്സിലാവാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഉണ്ട്, അത് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ. അപ്പൊ മലയാളികളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താൻ സാധിച്ചു, അത് വലിയൊരു സന്തോഷം. ആ ഒരു സന്തോഷം അതുപോലെ തന്നെ അത് പരിചയപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ പരിചയപ്പെടുത്താൻ സാധിച്ചു. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ട് ദാറ്റ് യു കെയിം ഹിയർ ആൻഡ് പെർഫോംഡ് ഫോർ അസ്. വി റിയലി എൻജോയ്ഡ്. താങ്ക് യു സോ മച്ച് ആദർശ്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ടോക്കൺ ഓഫ് ലവ്. ഓക്കെ, ലണ്ടൻ ക്ലാസിക് നൽകുന്ന ഒരു ഷർട്ട് ആണ് ഞങ്ങളുടെ ടോക്കൺ ഓഫ് ലവ്. അത് തരാൻ നാദക പ്ലീസ്.
നമ്മുടെ മറ്റൊരു താര വിളയാട്ട്. ഇതുപോലെ ആദർശനെ പോലെ നിങ്ങളും നല്ല യങ് ടാലൻസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു 4 മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഈ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. നമുക്ക് ഇതുപോലെ ഇവിടെ വന്ന് പെർഫോം ചെയ്യാം. ആദർശനെ പോലെ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇനിയും ഒരുപാട് പെർഫോമൻസസ് വരാനുണ്ട്. അപ്പൊ നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുക്കാം. കൗഡി മാസ്റ്റേഴ്സിൽ ഇനിയൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരു താര വിളയാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്കിറ്റ് ആണ് വി വെൽക്കം കോമിക് സ്റ്റാർസ്. എന്തുകൂടെ കാണിച്ചോണ്ടിരിക്കുന്നേ? നന്നായിട്ട് പണിയാ നോക്ക്. ഒരാഴ്ച കഴിഞ്ഞ എന്റെ ചെറുക്കന്റെ കല്യാണമാണ്. നാട്ടുകാരൊക്കെ കണ്ട് അസൂയപ്പെടണം, അമ്പരക്കണം. ഇതുണ്ടോ ഡ്രസ് എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണല്ലോ. ശ്രീധന പൈസ പകുതി അഡ്വാൻസ് നേരത്തെ കിട്ടി. അപ്പൊ ചെറുക്കൻ ജോയിട്ട് എല്ലാവർക്കും വലിയ അടിപൊളി ഡ്രസ് എല്ലാം എടുത്തു. പഴയ ഡ്രസ്സൊക്കെ കത്തിച്ചളഞ്ഞു. ഞാൻ പ്രത്യേകം അവിടുത്തെ പറഞ്ഞു, ഈ വീട്ടിലെ പഴയ സാധനങ്ങൾ എല്ലാം അങ്ങ് കത്തിച്ചളയണോ. അങ്ങനെ കത്തിക്കണമെങ്കിൽ ആദ്യം കത്തിക്കേണ്ട ചേട്ടനെയാ. മിക്കവാറും നിന്നേക്കിന് എണ്ണത്തിന് ഞാൻ കത്തിക്കും. പഴയോട്ട് സുനി. അതെ, എന്റെ ചെറുക്കൻ എത്ര സ്നേഹം മാറ്റാ കെട്ടണം നിനക്ക് അറിയാവോ? എത്രയാ? 10 ലക്ഷം രൂപ, 50 ഭവൻ, 2 ഏക്കർ സ്ഥലം, പിന്നെ കാറ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്ക്രൂ വെച്ച് വിട്ടിട്ടുണ്ട്. ചിലപ്പോ അതും കിട്ടും. അപ്പൊ ലക്ഷങ്ങൾ വെച്ചുള്ള പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ തലപ്രാന്തി എടുത്തിരിക്കുക. അതുകൊണ്ട് പെട്ടെന്ന് ലക്ഷങ്ങൾ വെച്ചുള്ള കളിയല്ലേ കളിച്ചോണ്ടിരിക്കുന്ന? അപ്പൊ പിന്നെ എനിക്ക് തലപ്രാന്തി എടുത്തിരിക്കും. എന്താ കാര്യം പറ? ചേട്ടാ, ലക്ഷങ്ങളുടെ കണക്ക് പറയുന്നതിനിടയ്ക്ക് ഞാൻ ശല്യപ്പെടുത്തുവാന്ന് വിചാരിക്കല്ലേ. റേഷൻ കടയിൽ പോയി 2 കിലോ അരി വാങ്ങിച്ചോണ്ട് വന്നാ ഉച്ചക്ക് കഞ്ഞി കുടിക്കാം. അപ്പൊ ഈ വീട്ടിൽ അരി ഇല്ലേ? അരിക്ക് എത്ര ലക്ഷം രൂപയാവും? ലക്ഷോ? നിങ്ങൾക്ക് ലക്ഷങ്ങൾ മുടക്കി വീടിന്റെ പണി അടക്കുന്നോണ്ട് എനിക്ക് ആ പട തലപ്രാന്തി എടുത്തിരിക്കുക. അപ്പൊ ഞാൻ പോയേ സഞ്ചി എടുത്തോണ്ട് വരാം. ചേച്ചി, ചേട്ടൻ എന്നാ ജോലിയാ? മൊട്ട വ്യാപാരം. ചുമ്മാ അപ്പയപ്പ ബിസിനസ് ഒന്നുമല്ല, ആളെ നിർത്തി അവിടെ പണിയായിരിക്കുന്നേ. ബിസിനസ് അല്ലേ? പുള്ളി രാവിലെ പുഴുങ്ങിയ മുട്ട ഇട്ട് നേരെ ബിവറേജിന്റെ വാതുക്കെ ചെല്ലും. എന്നിട്ട് ഒരു നൂലെടുത്ത് 4 ആയിട്ട് മുറിക്കും. എന്നിട്ട് അതിനകത്ത് മുളക് പൊടി നിറയ്ക്കും. എന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കും. ഞാൻ പോയി 2 കിലോ മുട്ട വാങ്ങിച്ചോണ്ട് വരാം. 2 കിലോ അരി വാങ്ങിച്ചോണ്ട് വരാം. സഞ്ജി, ഇതെന്റെ സഞ്ജി ഏതാ അടിപ്പാവടയെന്ന് അറിയാൻ പയ്യല്ലോ. ഭ്രാന്തടുത്ത് നിൽക്കുക. അപ്പൊ ലക്ഷങ്ങൾ വെച്ചുള്ള കളി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ചെയ്യാ. നല്ല കിടുക്കം പയ്യനാ, നല്ല സുന്ദരം പയ്യനാണ്. അതെ 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 അതെ. ആ ശ്രീധരൻ ഒന്നും കൊടുക്കണ്ട. 10 പൈസ ശ്രീധരൻ കൊടുക്കണ്ട. 10-15 വണ്ടി ഉണ്ട്. മിടുക്കൻ, പിടിച്ചാ മതി, നടന്നുകൊള്ളും. ആ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. 10 പൈസ ശ്രീധരൻ കൊടുക്കാതെ പയ്യനെ കൊടുക്കാന്ന് വെച്ചാൽ അത് നടക്കത്തില്ല. എന്താണ് പറഞ്ഞേ? പെയിന്റിംഗ് ആണല്ലേ. അല്ല, അവനെ നനയ്ക്കുവാക്കേ. ഓ, കോളടിച്ചാൻ തോന്നുന്നു. ഇക്കാലത്തും സ്ഥിരം വാങ്ങിക്കാത്ത പയ്യന്മാരൊക്കെ ഉണ്ടോ? 10-55 വണ്ടിയുള്ള പയ്യനെന്ന് പറയുന്നുട്ടോ. ഈ വണ്ടിക്ക് അവ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? 10-55 വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര എണ്ണത്തിന്റെ കാര്യമല്ല. വണ്ടി നമ്പരാ 10-55 KLO. അത് വർഷോപ്പിൽ കിടക്കുവാ. ലാംബി സ്കൂട്ടർ ആണോ? പിന്നെ പിടിച്ചാ നടക്കും എന്നൊക്കെ പറയുന്നേട്ട്. അത് പയ്യന്റെ ഒരു സൈഡ് തളർന്നു കിടക്കും. അവനെ പിടിച്ചാ നടക്കും, അല്ലെങ്കിൽ വടി കൊടുക്കണം, അതല്ലെങ്കിൽ ശ്രദ്ധയിരുത്തണം. അങ്ങ് ഓടിക്കൊള്ളു ആ ചെറുക്കൻ. എന്താ നമ്മുടെ കാറിന്റെ കാര്യം ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. പെണ്ണിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആദ്യം വടി റെഡിയാക്ക, കാർ റെഡിയാ. കാറ് കിട്ടിയാ മതി. അതെ അതെ. പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരുക്കങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. 1 ആഴ്ച കഴിഞ്ഞ കല്യാണം ആണല്ലോ, ടൈൽസിന്റെ പണി കഴിഞ്ഞു. അതെന്നാ ഓപ്പറേഷൻ ആയിരുന്നു, ഇങ്ങനെ കെട്ടിവിടുവായിരുന്നു. എന്തോ വീടിനകത്ത് ടൈൽസിന്റെ നികാസാ പറഞ്ഞത്. ആണോ? നന്നായി. പിന്നെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചു. നിങ്ങൾ എന്നാ മനുഷ്യനാ? യൂറോപ്പിൽ കൊണ്ടുവന്ന ക്ലോസറ്റ് വെക്കുന്ന നിങ്ങൾ പെരക്കാത്തോർണം വെക്കാൻ. എന്റെ ബ്രോക്കറെ യൂറോപ്പിൽ കൊണ്ട് ക്ലോസറ്റ് വെക്കുന്ന കാര്യമല്ല. ഇപ്പൊ അവന്റെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ക്ലോസറ്റ് ഉണ്ടല്ലോ, ആ ഇവിടുത്തെ കക്കൂസ് ഇടിച്ച് കളഞ്ഞിട്ട് അവന്റെ യൂറോപ്യൻ ക്ലോസറ്റ് വെച്ചെന്നാ പറഞ്ഞത്. ചൂട് പോലത്തെ. ഇനി അതിന്റെ അടുത്തൊരു സിംഗം പൂടി പണിത. ആ പണി ഏകദേശമായി. അപ്പൊ സെപ്റ്റിക് ടാങ്ക് ഇല്ലേ? ആന്തിന് അത് ആവശ്യമാ. പിന്നെ പറഞ്ഞ പോലെ പയ്യനെന്തേ കൊള്ളാം, പക്ഷെ നീ അതിനകത്ത് കൊള്ളുന്നൊരു സംശയം. പിന്നെ ആ കട്ടിലും മെത്തയൊക്കെ വന്നിട്ടുണ്ട് ലോറിയിൽ, അതൊന്ന് പോയി ഇറക്കി വെക്ക്. ഞങ്ങള് പെയിന്റിംഗ് കാരല്ല, ലോഡിംഗ് കാരല്ല. ഇന്നലെ കാശി തരാണേ.
അല്ല കല്യാണമൊക്കെ എന്റെ ഒരു 5% കിട്ടിയില്ല കിട്ടിയുള്ളൂ ബാക്കി കിട്ടിട്ട് അപ്പൊ തന്നെ 5% സൂപ്പർ ഗിഫ്റ്റ് ചെയ്യാൻ റെഡി ആയി വെച്ചിട്ടുണ്ട് പയ്യൻ നല്ല പയ്യനാ വേറെ മേടിച്ചു ഇന്നലെ മുതലേ പറയുക ആണോ ഇവനെ ഞങ്ങൾ ഈ തണ്ടും തടി ആക്കി എടുക്കാൻ ചില്ലറ കാശല്ല മുടക്കിയത് അപ്പൊ അതിനനുസരിച്ച് തീർച്ചയായിട്ടും ശ്രീധരൻ കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും തുണികൾ വാങ്ങിച്ച കൂട്ടത്തില് മാമനും വാങ്ങിച്ചു ഒരു ജോഡി പത്തിരണ്ടായിരത്തഞ്ഞു കല്യാണം ഞാൻ നടത്തി ഇത്രയും കാലമായിട്ടും ഒരു മനുഷ്യനും എനിക്ക് പുടവ് തന്നിട്ടില്ല അല്ല ഇതുപോലെ ഒരു ഷർട്ട് തന്നിട്ടില്ല മുണ്ട് തന്നിട്ടില്ല മാമന ഇതിട് മറ്റു ഷർട്ടൊക്കെ കഴിക്കുക അല്ല കല്യാണത്തിനിടാല്ല നമ്മൾ ഇത്രയും പേര് പുതിയ ഡ്രസ് ഇട്ട് നിൽക്കുമ്പോ മാമന് പുതിയ ഡ്രസ് ഒരു കുഴപ്പമില്ല ആയിക്കോട്ടെ സന്തോഷം എന്റെ കണ്ണു പറയൂ മാമന് ഇട്ടോളാം വിട്ടാനെ അടിപൊളി എന്റെ കൊച്ചനെ പഴയ തുണി എല്ലാം എടുത്തും കത്തിച്ചു കളഞ്ഞില്ലയോ അയ്യോ ഇനി എവിടെ പാവങ്ങളെന്ന് തോന്നുന്നു പഴയ തുണി ദാനം തരാം മോനെ എന്നാ ഇത് കഴിയുമ്പോ തന്നെ കണം കേട്ടോ തറവടക്കാണല്ലോ പുതിയ ഡ്രസ് കിട്ടിയല്ലോ മാത്രം കല്യാണം ചെയ്തു എത്ര വിലയുള്ള ഡ്രസ്സാ കിട്ടിയെന്നറിയാവോ ബ്രോക്കറെ എന്തോ ചെറുക്കന്റെ ഗ്യാസിനെ കുറിച്ച് ജോലി ഗ്യാസൊക്കെ അവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ചെറുക്കൻ പറഞ്ഞാൽ ഡിസൈനർ എന്നല്ലേ അല്ല ഞാനൊരു കാര്യം പറഞ്ഞു ഈ ഡിസൈനർ എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ ഡിസൈനിങ്ങും ഈ വിമാനം ഡിസൈനിങ്ങും ആണല്ലോ അങ്ങനെയൊക്കെ അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡിസൈൻ ചെയ്യാൻ കൊണ്ടു മക്കളെ പറഞ്ഞു പോരാ ഡിസൈൻ എന്താണ് മനെ കപ്പൽ ഡിസൈനിങ് അല്ലേ നിന്റെ പരിപാടി അതോ വിമാനമാണ് കപ്പൽ വിമാനമൊന്നും അല്ല അത്തപ്പൂക്കളം ഡിസൈൻ ചെയ്യുന്ന പരിപാടിയാണ് അത്തപ്പൂക്കളം ഡിസൈൻ ചെയ്യുന്ന പരിപാടി നമ്മൾ ഈ ഓണത്തിന് ക്ലബിലൊക്കെ അത്തപ്പൂക്കളം മത്സരം ഉണ്ടല്ലോ അപ്പൊ യുവന്മാരെല്ലാരും കൂടി എന്നെ ഡിസൈൻ ചെയ്യാൻ വിളിക്കും എന്റെ ദൈവം ഈ കല്യാണം കഴിയുമ്പോ ഈ നാട് ഞാൻ ഇവിടെ വരുമല്ലോ സാരമല്ല യു പി ചെന്ന് ചേക്കാറാം കുഴപ്പമില്ലല്ലോ ഇത് കേട്ടിട്ട് വെപ്രാവൊന്നുമില്ലല്ലോ പിന്നെ എന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ് പറഞ്ഞാലും ബാത്റൂം യൂറോപ്പ് ക്ലോസറ്റ് വെച്ചിരിക്കുക അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ട് ഞങ്ങട്ടോ ബാക്കി സ്ത്രീയും കൂടി ഇപ്പൊ കിട്ടുന്നു ചോദിക്കണം കേട്ടോ ചോദിക്കാ എടുത്തോട്ടെ ഫോണൊന്ന് ഹലോ ആ ഹായ് ചിന്നു എവിടെയാട്ടാ ഞാൻ വീട്ടിലാ ആണോ നീ ഇത് എവിടാ ഞങ്ങളിതേ ജ്വല്ലറി വന്നേക്കോ സ്വർണം എടുക്കാൻ സ്വർണം എടുക്കാനോ എടുത്തോ ആ ഒരു 10-70 പവനോളം എടുത്തോ മോളെ കാറിന്റെ കാര്യം മറക്കല്ലേ കേട്ടോ അമ്മ അത് അച്ഛൻ ഇപ്പൊ തന്നെ ലോൺ എടുത്ത അമ്മ ഇത്രയൊക്കെ തന്നത് അല്ല മോക്ക് ഈ ബസ്സിലൊന്നും യാത്ര ചെയ്ത് ശീലം കാണത്തില്ലല്ലോ ഇല്ല എനിക്ക് ബസ് യാത്രയൊന്നും കുഴപ്പമില്ല പിന്നെ ഇവന്റെ ഒരു വലിപ്പം ഒക്കെ വെച്ചിട്ട് ചെറിയ കാറൊന്നും പറ്റത്തില്ലെന്ന് അച്ഛനോട് പറയണം കേട്ടോ ആ ഞാൻ പറയാ വഴിയൊക്കെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുക ശരി അമ്മ ഞാൻ എന്തായാലും അച്ഛനോട് പറയാ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കടക്കാരായിട്ട് കിട്ടില്ലെന്നൊരു മെത്ത വാങ്ങിച്ചിട്ടുണ്ട് ആണോ പിന്നെ എവിടെ കാണട്ടെ റിഗ നല്ല പതിമുതാന്നിരിക്കുന്നു ആണ്ടെ നമ്മളിങ്ങനെ തൊട്ടാണ്ടല്ലോ ഇങ്ങനെ താന്ന് താന്ന് പോകും അയ്യേ അറ്റടിച്ച് മറച്ചാ താണ്ട ഇത് കേട്ടാ അടിപൊളി മെത്തയാ സത്യം പറഞ്ഞ എനിക്കിപ്പം ചിന്നിനെ നേരിട്ട് കാണാൻ കൊതിയാവുക എനിക്കും ഉണ്ട് സത്യം ഈ വീഡിയോ കോളിൽ കാണുമ്പോ ചിന്നുവിന്റെ അടുത്തുള്ള പോലെ തോന്നുന്നത്മക്കളെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ മാമന് കാണിച്ചോടെ പൈസക്ക് വാങ്ങിച്ചതാ ഇതോ ടിവി അമ്മട അടിപൊളി ജീവി അയ്യോ നേണ്ട പെണ്ണും പെണ്ണിന്റെ അച്ഛനും വരുന്നുണ്ടല്ലോ ബാക്കി സ്നേഹം തരാൻ വേണ്ടിയായിരിക്കും വരണം വരണം ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വരുവായിരുന്നില്ലേ
അപ്പൊ ഒരു കാര്യം നിങ്ങൾ വീട്ടുകാർ സംസാരിച്ചേക്കും, ഞാൻ പതുക്കെ പോകാം. അല്ല ബ്രോക്കർ പോവല്ലേ, ബ്രോക്കർ അല്ലെ ഈ കല്യാണത്തിന്റെ മധ്യസ്ഥ. അതെ, ബ്രോക്കറോടെ കേൾക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. അല്ലെ എന്തോ ചീഞ്ഞു നേരം, അതുകൊണ്ടാണ് ഞാൻ പോകാൻ. അല്ലല്ലോ ബ്രോക്കറോടെ കേൾക്കാം, നേരത്തെ വീഡിയോ കോൾ വന്നപ്പോ വരുമെന്ന് വിചാരിച്ചില്ല. ബെഡ്റൂമാ കാണിച്ചുതരാം. ഇല്ല അതൊക്കെ പിന്നെ. അല്ല അനക്ക സമയമുണ്ട്, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഓരോ മാതാപിതാക്കളും അവരെ പെൺമക്കളെ അയക്കുന്നത് വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെയാണ്. ഞാനും എന്റെ മോക്ക് ഈ പറഞ്ഞതുപോലെ കടം വാങ്ങിച്ചും ഉള്ളതൊക്കെ വിറ്റ് പറയുകയൊക്കെയാണ് ഈ പറഞ്ഞ ഈ കല്യാണം നടത്തുന്നത്. അതാണല്ലോ. അപ്പൊ നിങ്ങൾ അവളെ വിളിച്ചിട്ട് കാറ് വേണം അത് വേണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് തരാനാണ്. എനിക്കാണല്ലോ നിവൃത്തിയില്ല. കാറിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്ത്രീധനം കൊടുക്കുമ്പോ ഒരു കാറോടെ കൊടുത്തില്ല, നിങ്ങൾക്കല്ലേ അതിന്റെ മോശം. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഉപയോഗിക്കാനല്ലോ. അല്ല ആദ്യം അവർക്ക് എന്നെ ഉപയോഗിക്കാമല്ലോ, കുടുംബം അതാണ്. ശരി, ഞാൻ ഒരു കാറ് വാങ്ങിച്ചു എന്നു വെച്ചു. അപ്പൊ പറയും പിന്നെ കാറിന്റെ വലുപ്പം കുറഞ്ഞുപോയി, അല്ലെങ്കിൽ തന്നെ അതിന് വില കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പിന്നെ നാളെ തൊട്ട് അവളെ ഇവിടെ പിടിപ്പിക്കാനല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് ശരിയാവൂല, നമുക്ക് ഇത് ബന്ധം വേണ്ടെന്ന് വയ്ക്കാം. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്ന 500,000 രൂപ ഇനി തന്നേക്കണം. അയ്യോ, അത് കാശ് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ കുറെ സാധനങ്ങൾ മേടിക്കുകയും കുറെ പണികളൊക്കെ ചെയ്തു. അത് കുഴപ്പമില്ല, എന്റെ പൈസക്ക് എന്താണ് വാങ്ങിച്ച ആ സാധനങ്ങൾ ഇത്. ആ സാധനങ്ങൾ എടുത്ത് എന്റെ വെളി വണ്ടി കയറ്റണം കേട്ടോ. എന്റെ പൈസ തരാം, നിങ്ങൾ സാധനങ്ങൾ എടുത്ത് പറ എന്തൊക്കെ സാധനം വാങ്ങിച്ചു. കട്ടിൽ വാങ്ങിച്ചു. കട്ടിൽ എത്ര രൂപ ആയി? 70,000 രൂപ എടുത്തോ? കട്ടിൽ എടുത്തോ? അടുത്ത വേറെ വാങ്ങിച്ചു. വേറെ ടി വി വാങ്ങിച്ചു. ടി വി എടുത്ത് എത്ര രൂപ ആയി? 30,000 രൂപ എടു. ബാക്കി 20,000 രൂപ അതോട് വേറെ വാങ്ങിച്ചു. ഡ്രസ് വാങ്ങിച്ചായിരുന്നു. ആ ഡ്രസ്സാ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡ്രസ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യ്, എന്റെ പൈസക്ക് വാങ്ങിച്ച ഡ്രസ് അയച്ചു പോയി. നമുക്ക് വേണ്ട ഉളുപ്പില്ലാത്തവന്റെ ഡ്രസ്. ഇനിയുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ, കണക്ക് ശരിയാവണില്ലല്ലോ. ഊരി കൊഴകട എന്താ വാടക നോക്കിയിരിക്കുന്നത്? ഒരു തുണി പോലും വാങ്ങിക്കാൻ ഇല്ലാത്തവനാണ്. കഴുതി കിടക്കണതാ? ആ ശരി ശരി. അപ്പൊ കണക്ക് അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇനിയുണ്ടല്ലേ? ഉണ്ട ഊരുവാ തരാ. അന്റെ ഊരി ഉപ്പേക്കും പിടി വേണ്ട. ഉണ്ട് ബാത്റൂം ഫിറ്റ് ചെയ്ത് പുതിയ യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങിച്ചു വെച്ചു. അപ്പൊ ഇവിടെ ക്ലോസറ്റ് ഒന്നും ഇല്ലായിരുന്നാ, ഉണ്ടായിരുന്നു ഇടിച്ചു കളഞ്ഞ്. അപ്പൊ എന്റെ പൈസ വാങ്ങിച്ചിട്ടാണ് ഈ വീടിന്റെ പണി നടക്കുന്നത് അല്ലേ? അല്ല നിങ്ങളെ ഒരു പൈസ ഇല്ല. നമ്മളെ ഉണ്ട്. അല്ല ഇല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു 500,000 രൂപ കൊണ്ട് തരാം. അയ്യോ നാളെ രജിസ്റ്റർ ഓഫീസിൽ വന്നാൽ. അയ്യോ നാളെ കല്യാണം നടത്തണ്ട, 28-ാം തീയതി നടത്തിയ മതി. അല്ല അതിനല്ല, എനിക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് ഈ വീടും വസ്തുവും കൂടെ എന്റെ പേര് എഴുതാം. അയ്യോ നാലാലും എന്റെ കുറെ പൈസ ഇവിടെ ചെലവഴിച്ചേക്കല്ലേ, ഇനി ഒരു 500,000 രൂപ പോയാലും കുഴപ്പമില്ല. നിങ്ങൾ എന്തൊക്കെ പറയുന്നത്? അവക്ക് എന്തെങ്കിലും പറയാൻ ഉണ്ടാവും, അവള് ഇത്ര നേരം മിണ്ടായിക്കുമല്ലേ, അവക്ക് ഒരു അഭിപ്രായം ഉണ്ടല്ലോ. ചിന്നു നീ പറ പറയാനുണ്ട്. എന്റെ മോക്ക് നല്ല ആമ്പുള്ളര് വേറെ ഉണ്ടാന്ന് ഞാൻ അന്വേഷിക്കട്ടെ. അങ്ങനെ സൂപ്പർ ആണെന്ന് ഞാൻ തരാം. അല്ല ഒന്നാം തര പയ്യനെ, അവന്റെ വസൂര് വീടുന്ന സാധനങ്ങൾ പെറുക്കി വിറ്റാൽ മതി. ഇഷ്ടം പോലെ കാശ് ലക്ഷങ്ങളാ. നമുക്ക് ആലോചിച്ചാലും ചുറ്റും ഫ്ലാറ്റാ, ഇഷ്ടം പോലെ കുപ്പിയും പാട്ടയും വീടും പെറുക്കി വിൽക്കാം. ഇപ്പോഴാ 5% ഓക്കെ ആയത്. ഓക്കെടാ. അപ്പോ ഇക്കാസ് രാജേട്ടാ, നമ്മൾ ഇന്ന് ഒരു അടിപൊളി താര വിളയാട്ടം കണ്ടു, കിറ്റുകൾ കണ്ടു, ഇനിയും ഇതേപോലത്തെ യങ് ടാലൻസ് വരാനിരിക്കുന്നുണ്ട്. പക്ഷെ ഇന്നത്തേക്ക് നമുക്ക് ബൈ പറയാം. ഇനി അവരെ വെൽക്കം ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് ഡേ വീണ്ടും വരാം. ദിസ് ഈസ് കോമഡി മാസ്റ്റേഴ്സ്, മീ വിത്ത് മൈ മാസ്റ്റേഴ്സ് സേയിങ് ബൈ, ഗുഡ് നൈറ്റ്. ബൈ. Costume courtesy for Nadir Shah and Kotem Nazir, London Classic Casual Shorts. Costume courtesy for Gopika, Akira by Shino Ushas. Jewelry courtesy for Gopika, Himani, the jewelry store.